ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം. ഇതിനെന്തൊക്കെയാണ് വേണം നോക്കാം. കുതിർത്ത് വെച്ച ചെറുപയർ, ഞാനിപ്പോൾ 10 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ഇടാം, ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴിതാ 4 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഫ്ലെയിം ഓഫാക്കി വെച്ചിരുന്നു. അപ്പം ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഇരിക്കുന്നു. ഇനി ഇതിന് നമുക്ക് ചെറുതായി കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലോട്ട് ഞാൻ പുളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതിൽ കടുക് വറുത്തിടണം. അപ്പോൾ എങ്ങനെയാണ് കടുക് വറുക്കുന്നതെന്ന് കാണിച്ചു തരാം. സ്റ്റൗവിലോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി കറിയിലേയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ചെറുപയർ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴിതാ നമ്മുടെ ചെറുപയർ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചെറുപയർ ഇഷ്ടമില്ലാത്തവരും കൂടി ഇതുപോലെ വെച്ചാൽ കഴിക്കും. ചോറിൻ്റെ കൂടെയായാലും അപ്പത്തിൻ്റെ കൂടെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.